നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശമരിയയിലെ തുൽക്കർ മേഖലയിലെ തീവ്രവാദ സെല്ലിന് നേരെ ഇസ്രായേൽ ആക്രമണം. ഇസ്രായേൽ പ്രതിരോധ സേന ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ ആക്രമിച്ചതായി അറിയിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ യുദ്ധവിമാനം ഇവർക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് IDF വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് IDF വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു ശമരിയിലെ തുൽക്കറും മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പിന് നേരെ ആക്രമണം നടത്തി എന്നുള്ള വിവരം IDF ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ വരുമെന്നാണ് അറിയിപ്പ്. അതേസമയം മറ്റു വാർത്ത കൂടി നോക്കാം. ഇസ്രായേൽ സൈനിക നടപടി തുടരുന്ന ലെബനനിൽ വീണ്ടും വ്യോമാക്രമണം. സെൻട്രൽ ബെയ്റൂട്ടിൽ ഹിസ്ബുലയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. 117 പേർക്ക് പരിക്കേറ്റു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് വെടിയുതിർത്തു. രണ്ട് സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു. ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും രണ്ട് കപ്പലുകൾക്കെതിരെ സംഘം ഓപ്പറേഷൻ നടത്തിയതായി ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി തുറന്നടിച്ചു. ഗാസ മുനമിന്റെ വടക്ക് ഭാഗത്ത് ഏറ്റുമുട്ടൽ നടന്നു. IDFന്റെ 3 സൈനികർ കൊല്ലപ്പെട്ടു. സ്കൂളിന് നേരെ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി. 28 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ പടിഞ്ഞാറൻ ദേർ അൽബാലയിലെ റുഫൈദ സ്കൂളിന് നേരെയായിരുന്നു വ്യോമാക്രമണം. ആക്രമണത്തിൽ 50-ൽ അധികം പേർക്കാണ് പരിക്കേറ്റത്. യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ടവരുടെ അഭയകേന്ദ്രമാണ് റുഫൈദ സ്കൂൾ. ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പരിക്കേറ്റവരെ കൊണ്ട് അലക്സ ആശുപത്രി നിറഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന്, ഉപകരണം ഇതിൻ്റെയൊക്കെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ നേരിടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ ഒരു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആശുപത്രി അധികൃതരും നൽകുന്ന സൂചന. ഗുരുതരമായി പൊള്ളലേറ്റവരെ പോലും ആശുപത്രിയുടെ തറയിലാണ് കിടത്തിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ എന്നൊരു സംശയം ശക്തമാണ്. 1 ഒക്ടോബർ ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെ ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ്. ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഉത്തരവ് കിട്ടുന്നത് മുതൽ അതിന്റെ ആദ്യഘട്ട പരീക്ഷണം വരെ 1 ആഴ്ചത്തെ സമയം മതിയെന്നാണ് മുതിർന്ന ഇറാനിയൻ നിയമ നിർമ്മാതാവിനെ ഉദ്ധരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവായുധ പദ്ധതി വിപുലമായ ഘട്ടത്തിലാണെന്നാണ് വ്യക്തമാകുന്നത്. ദ ഗാർഡിയന് നൽകിയ ഇന്റർവ്യൂവിൽ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏഹൂദ് ബരാക്ക് രാജ്യത്തിന്റെ പ്രതിരോധത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. സിവിലിയൻ ആണവ പദ്ധതിയുടെ മറവിൽ ഇറാൻ സൈനിക ആണവ പദ്ധതി നടപ്പാക്കുകയാണ് എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. 2010 ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നടാൻസിൽ നിന്ന് സ്റ്റക്സ്നെറ്റ് മാൽവെയർ, അതായത് വിവരങ്ങൾ ചോർത്തുന്ന പ്രോഗ്രാമുകൾ കണ്ടെത്തുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 ഒക്ടോബർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നു. അതായത് അണുബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ 90% യുറേനിയം സമ്പുഷ്ടീകരണ ഗ്രേഡിലേക്ക് ഇറാൻ അടുത്തെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്തായാലും ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ, ആണവായുധ പ്രയോഗം നടത്തിയോ എന്നതടക്കമുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.